സർക്കാർ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഉദ്യോഗസ്ഥരിൽ നിറമാറ്റം സ്വാഭാവികമാണ്. അത്തരമൊരു പന്നത്തരമാണ് ചില പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറും ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷത്തിൽ പ്രകടമായിരിക്കുന്നതും അതു തന്നെയാണ്. പോലീസിന്റെ കൈ അടിച്ചൊടിച്ചു എന്നാരോപിച്ചാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിൽ പോലീസ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചിരിക്കുന്നത് SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജ്മൽ, കോളേജ് യൂണിയൻ മുൻ ചെയർമാൻ അമൽ മുഹമ്മദ്, ശംഭു, വിഘ്നേഷ്, സുനിൽ എന്നിവരെയാണ്. പ്രകോപനപരമായ നീക്കമാണിത്. യൂണിവേഴ്സിറ്റി കോളേജിനകത്തേക്ക് പോലീസ് കയറിയിട്ടില്ലെന്നിരിക്കെ ആരാണ് പോലീസിന്റെ കൈ അടിച്ചൊടിച്ചത് എന്നതിന് ഉന്നത ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞേ പറ്റൂ. രമേശ് ചെന്നിത്തല കേരള മുഖ്യമന്ത്രിയാകുമെന്ന് കണ്ട് അദ്ദേഹത്തെ പ്രീണിപ്പെടുത്താനാണ് അഡ്വാൻസായ ഈ നീക്കമെങ്കിൽ ആ സ്വപ്നം എന്തായാലും നടക്കാൻ പോകില്ല. DCP ആദ്യത്തേക്കാൾ വലിയ ഉദ്യോഗസ്ഥർ UDF ഭരണത്തിൽ ശ്രമിച്ചിട്ട് പോലും യൂണിവേഴ്സിറ്റി കോളേജിലെ SFI തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യം ഓർത്തിട്ട് വേണം ഖദറിന് പാദസേവ ചെയ്യുവാൻ. പോലീസിന് പിണറായി സർക്കാർ നൽകിയ സ്വാതന്ത്ര്യം ചെന്നിത്തലയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്താൽ അത് വലിയ പ്രത്യാഘാതമാണ് നാട്ടിലുണ്ടാക്കുക. ഇടതുപക്ഷ സർക്കാരല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നതെങ്കിൽ ഇത്തരമൊരു സാഹസം കാട്ടാൻ പോലീസിന് ശരിക്കും മുട്ടുപറക്കുമായിരുന്നു. ഇക്കാര്യം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ സ്വന്തം DCP പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പോൾ ഉണ്ടായ സംഘർഷം ദൗർഭാഗ്യകരമാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് KSU മുൻനിർത്തി കോൺഗ്രസ് ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അടുത്തിടെയുണ്ടായ സംഘർഷങ്ങളുടെ തുടക്കം മുതൽ തന്നെ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തവുമാണ്. നവംബർ 28 വെളുപ്പിനാണ് സംഭവങ്ങളുടെ തുടക്കം. മഹേഷ് എന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു ഗവേഷക വിദ്യാർത്ഥി നിതിൻ എന്ന KSU ഹോസ്റ്റലിൽ മർദ്ദിച്ചതാണ് കൈവിട്ട കളിക്ക് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഈ മഹേഷിനെ സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന് SFI മുൻപ് പുറത്താക്കിയതാണ്. ഇക്കാര്യം പുറത്തു വന്ന വീഡിയോയിൽ ഇയാൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. SFIക്കാർക്ക് ശാപമാണെന്ന് പറഞ്ഞാണ് തന്നെ പുറത്താക്കിയതെന്നാണ് മഹേഷ് തന്നെ നിലവിൽ ആരോപിച്ചിരിക്കുന്നത്. SFI പുറത്താക്കിയ വ്യക്തി ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് എങ്ങനെയാണ് ആ സംഘടന ഉത്തരവാദിയാകുന്നത്? ഇക്കാര്യം അറിയാമായിരുന്നിട്ടും അത് മറച്ചുവെച്ചാണ് മലപ്പുറം KSU ക്യാമ്പസിൽ കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അന്നേ ദിവസം കോളേജിൽ പഠിപ്പ് മുടക്കാൻ ശ്രമിച്ചിട്ട് അത് നടപ്പാക്കാത്തതിലുള്ള അരിശം അവർ തീർത്തത് അജിത് എന്ന വിദ്യാർത്ഥിയോടാണ്. SFIക്കാരനല്ലാത്ത ഈ വിദ്യാർത്ഥി പോലും സഹകരിക്കാത്തതിനാലാണ് KSU ഈ വിദ്യാർത്ഥിയെ ആക്രമിച്ചിരുന്നത്. ഈ ആക്രമണത്തെക്കുറിച്ച് അജിത് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. ഇത്രയും കാലം SFI ആക്രമണമാണ് കേട്ടതെങ്കിൽ ഇപ്പോൾ KSU ആക്രമണമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്നാണ്. അജിത് SFIക്കാരനല്ലാതിരുന്നിട്ട് പോലും ഈ വിദ്യാർത്ഥിയെ ആക്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് SFI നേതൃത്വം രംഗത്തിറങ്ങിയിരിക്കുന്നത്. കോളേജ് കൌൺസിൽ യോഗത്തിലേക്കും SFI മാർച്ച് നടത്തുകയുണ്ടായി. പ്രതിഷേധം ശക്തമായതോടെയാണ് അച്യുത്, അമൽ, ഗോപൻ എന്നീ 3 KSU പ്രിൻസിപ്പാൾ സസ്പെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഷൻ പിൻവലിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ സംഭവം കൈരളി ഒഴികെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. SFIയുടെ തകർച്ച മാത്രം സ്വപ്നം കാണുന്ന കുത്തക മാധ്യമങ്ങൾ കണ്ണടയ്ക്കുന്നത് സ്വാഭാവികമാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ KSU യൂണിറ്റ് രൂപീകരിക്കുന്നതിന് അകമ്പടി പോയവരാണ് ഈ മാധ്യമങ്ങളെല്ലാം എന്നതുകൂടി ഈ ഘട്ടത്തിൽ നാം ഓർക്കണം. സംഘർഷത്തിന് ശേഷം പരീക്ഷ എഴുതാൻ ക്യാമ്പസിലെത്തിയ KSU അമൽ തന്നെയാണ് വീണ്ടും പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നത്. മർദ്ദനമേറ്റ അജിത്തിനു വേണ്ടി സാക്ഷി പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തിയാൽ അടികിട്ടുക സ്വാഭാവികമാണ്. ഗാന്ധിസത്തിന്റെ വക്താക്കൾക്ക് ഇത്ര ക്ഷൗര്യമെങ്കിൽ ചെഗുവേര ദർശനങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങിയവർക്ക് അത് എത്ര മടങ്ങ് കാണുമെന്ന് അമൽ ചിന്തിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചു വാങ്ങിയ അടിയെന്ന് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. ഇത്തരമൊരു മർദ്ദനം അമൽ ഏറ്റുവാങ്ങിയതും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം തന്നെയാണ്. തുടർന്നുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും അതാണ്. അടി മേടിച്ച് MLA ഹോസ്റ്റലിൽ പോയ അമൽ അവിടെ നിന്നും KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായാണ് പിന്നീട് തിരിച്ചെത്തിയത്. പുറത്തുനിന്നുള്ള ആ 20 പേർ ക്യാമ്പസിൽ കയറി SFI കൊടിമരം തകർത്തതോടെയാണ് സംഘർഷം രൂക്ഷമായത്. കൊടിമരം തകർക്കാൻ അഭിജിത്ത് അല്ല രമേശ് ചെന്നിത്തല വന്നാലും അടി മേടിക്കും. അത് നൽകിയില്ലെങ്കിൽ പിന്നെ SFIക്കാരന്റെ ചങ്കുറപ്പാണ് ചോദ്യം ചെയ്യപ്പെടുക. പെൺകുട്ടികളെ അടക്കം തെറിവിളിച്ച് KSU നേതാക്കൾ പ്രകോപനം ഉണ്ടാക്കിയതിനെതിരെയാണ് വിദ്യാർത്ഥികൾ ഇവിടെ ചെറുത്തു തോൽപ്പിച്ചത്. ക്യാമ്പസിന് പുറത്തിറങ്ങി KSU കല്ലെറിഞ്ഞപ്പോൾ തിരിച്ചും കല്ലേറുണ്ടായി. ഈ സന്ദർഭങ്ങളിലെല്ലാം കുറ്റകരമായ അനാസ്ഥയാണ് പോലീസും കാണിച്ചിരുന്നത്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച KSU അറസ്റ്റ് ചെയ്ത് നീക്കാതെ പൊട്ടൻ കളിക്കുകയാണ് യഥാർത്ഥത്തിൽ പോലീസ് ചെയ്തത്. ചെന്നിത്തല വന്നിട്ട് അറസ്റ്റ് ചെയ്യാം എന്ന വിചിത്ര നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരുന്നത്. ചെന്നിത്തലയ്ക്ക് ഷോ കളിക്കാൻ അവസരം നൽകേണ്ട ഉത്തരവാദിത്വമാണ് പോലീസ് ഉന്നതർ ഇവിടെ സ്വയം ഏറ്റെടുത്തത്. പന്നത്തരം എന്നല്ലാതെ വേറെയൊന്നും തന്നെ ഈ നിലപാടിനെ വിളിക്കാൻ പറ്റുകയില്ല.
കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നിന്നല്ല പോലീസിന് ശമ്പളം നൽകുന്നതെന്ന കാര്യം ഉദ്യോഗസ്ഥർ ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെയും തീർന്നില്ല പോലീസിന്റെ പ്രീണനം, അത് മെഡിക്കൽ കോളേജിലേക്കും നീണ്ടു. കല്ലേറിൽ പരിക്കേറ്റ ഒരു SFI പ്രവർത്തകനെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചതും പോലീസ് ഇടപെട്ടാണ്. കേസു നേതാക്കൾക്ക് ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ നടപടി. കണ്ണിന് സൈഡിൽ 4 സ്റ്റിച്ച് ഇടേണ്ടി വന്ന ഫഹദ് എന്ന വിദ്യാർത്ഥിക്കാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ഈ ദാരുണ അനുഭവം നേരിടേണ്ടി വന്നിരുന്നത്. ഇതിനുശേഷം കല്ലേറിൽ പരിക്കേറ്റ മറ്റ് SFIക്കാരെയും പ്രതിയാക്കി കേസെടുക്കുക കൂടി ചെയ്തതോടെ ഇവർക്കാർക്കും മൊഴിവെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനുശേഷമാണ് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള SFI നേതാക്കളെ ഹോസ്റ്റലിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിഷേധം ശക്തമായതോടെ കേസുകാർക്കെതിരെയും കേസെടുക്കാൻ വൈകിയെങ്കിലും പോലീസ് നിർബന്ധിതമായിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റിന്റെ കാര്യത്തിലും മുഖം നോക്കാതെയാണ് പോലീസ് ഇനി നടപടി സ്വീകരിക്കേണ്ടത്. ഭരണം മാറും, ചെന്നിത്തല പോലീസ് മന്ത്രിയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് പോലീസിന്റെ പാദസേവയെങ്കിൽ ആ വെള്ളം വാങ്ങിവെക്കുന്നതാണ് നല്ലത്. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചനയും അതാണ്. ഇനി അത്ഭുതം വലുതും സംഭവിച്ച് UDF അധികാരത്തിൽ വന്നാൽ പോലും ചെന്നിത്തലയ്ക്ക് മുന്നിൽ സാധ്യത വിരളമാണ്. സരിതയെ മുൻനിർത്തി പകപോക്കിയതിന് ഉമ്മൻചാണ്ടി തന്നെ കണക്കുകൾ തീർക്കാൻ റെഡിയായി അണിയറയിലുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതോടെ നഷ്ടമായ ഇമേജ് തിരിച്ചുപിടിക്കാനാണ് യൂണിവേഴ്സിറ്റി കോളേജിനെ ഇപ്പോൾ ചെന്നിത്തല ആയുധമാക്കാൻ ശ്രമിക്കുന്നത്. ആ പരിപ്പ് എന്തായാലും ഈ ക്യാമ്പസിൽ വേവുകയില്ല. പോരാളികളുടെ ക്യാമ്പസാണ് യൂണിവേഴ്സിറ്റി കോളേജ്. ഇവിടെ പഠിക്കുന്ന 3500 വിദ്യാർത്ഥികളിൽ 90% ഇപ്പോഴും SFIക്കാരാണ്. കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും അത് പ്രകടമായിട്ടുള്ളതാണ്. SFI വിരുദ്ധരെല്ലാം ചേർന്ന് ഒറ്റ കൊടിക്കീഴിൽ മത്സരിച്ചിട്ടും ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ ആ കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ ചെങ്കോട്ടയുടെ പ്രത്യേകത. പതിറ്റാണ്ടുകളായി ഭരണകൂടങ്ങളുമായും പോലീസുമായും ഏറ്റുമുട്ടി ആർജിച്ച കരുത്താണിത്. 16 KSU ഇപ്പോൾ ഇവിടെ നീലക്കൊടിയുമായി പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ അതുപോലും SFIയുടെ ഔദാര്യത്തിലാണ്. ഉമ്മൻചാണ്ടി ഭരണത്തിൽ KSUവിന് ലഭിക്കാത്ത സ്വാതന്ത്ര്യമാണിത്. അടി എന്ന് ബോർഡിൽ എഴുതി കാണിച്ചാൽ തന്നെ പൊടി പോലും കാണാത്ത സംഘടന ഒരിക്കലും നിലമറന്ന് തുള്ളരുത്. അങ്ങനെ ചെയ്താൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് മാത്രമേ പറയാനുള്ളൂ.